നമുക്ക് വെണ്ടക്ക തീയൽ ഉണ്ടാക്കിയാലോ? ആദ്യമായിട്ട് കുറച്ച് എണ്ണ ഒഴിക്കുക, അതിനുശേഷം കുറച്ച് കടുക് ഇടുക. കടുക് പൊട്ടിയതിന് ശേഷം കരിവേപ്പില ഇടുക. അതിനുശേഷം കുറച്ച് ഉള്ളി ഇടുക, നല്ലപോലെ വരട്ടുക. ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. മഞ്ഞൾപ്പൊടി ഇട്ട് ശരിക്ക് ഇളക്കുക. ഇത് ഉണ്ടാക്കുന്ന കറി എന്തെന്ന് വെച്ചാൽ വെണ്ടക്ക തീയലാണ്. ആരും ഇതുവരെ പരീക്ഷിച്ച് നോക്കിയിട്ട് പോലുമില്ല. നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കിയാലോ? ഇതിനെ തേങ്ങ വറുത്ത് അരക്കേണ്ടതാണ്. വറുത്തരച്ച തേങ്ങയാണ് ഈ ഒഴിക്കുന്നത്. ആഹാ, എന്താ ഭംഗി! ശരിക്കും ഇളക്കി കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഈ പരുവാകുമ്പോൾ. കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. കുറച്ച് വാളമ്പുളി വെള്ളം കൂടി ചേർക്കണം. വാളമ്പുളി വെള്ളമാണ് ചേർക്കുന്നത്. ഇനി ഇത് തിളക്കണം. ഇനി ഇതുപോലെ തിളച്ച് നല്ലപോലെ പറ്റിയതിന് ശേഷമാണ് വെണ്ടയ്ക്ക ചേർക്കേണ്ടത്. വെണ്ടയ്ക്ക വറുത്താണ് ഇതിനകത്ത് ചേർക്കുന്നത്. നല്ലപോലെ പറ്റുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. വറുത്ത് വെച്ച വെണ്ടയ്ക്ക നമുക്ക് ഇതിലോട്ട് ചേർക്കാം. നല്ലപോലെ ഇത് ഇളക്കി കൊടുക്കാം. കുറച്ചുകൂടി വറ്റാനുണ്ട്. വറ്റുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. വെണ്ടയ്ക്ക തീയൽ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് അലങ്കരിക്കാം. നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പില ഇടാം. അടിപൊളി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൻ അമർത്തുക, അതോടൊപ്പം ഷെയറും ചെയ്യുക. ആമി അപ്പു മീഡിയ സൈനിങ് ഔട്ട്.